എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിലെ അഞ്ചാമത്തെ ക്ലാസ് ആണ്. എന്താണ് സൈക്കോളജി, എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻസ് എന്താണ്, അതിൻ്റെ തരംതിരിവുകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് സൈക്കോളജിക്ക് കുറച്ച് പരിമിതികൾ അതായത് ലിമിറ്റേഷൻസ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ ണ്ടാവും എന്ന് തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ നമുക്ക് ഈ ഒരു മൊഡ്യൂളിന്റെ അതായത് ഒന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ക്ലാസ് ആണ്, സൈക്കോളജിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ക്ലാസ് ആണ് ഇത്. അപ്പൊ എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് വ്യക്തമായതാണല്ലോ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളിലും മനഃശാസ്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടെ നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഒരു ഞാൻ പറഞ്ഞു, ഒരു വാഹനത്തിന് ചക്രമില്ലെങ്കിൽ ഒരിക്കലും അത് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. മുന്നോട്ട് പോവാം, പക്ഷേ സ്മൂത്ത് ആയിട്ട് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുപോലെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ മനഃശാസ്ത്രത്തെ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്താവും? സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ആസ് എ ടീച്ചർ ട്രെയിനി എന്നുള്ള നിലയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്താണ് സൈക്കോളജി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ട്രെയിനി ഓക്കെ. അതൊക്കെ കൂടുതലായിട്ട് നമ്മൾ മുന്നേ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. വീണ്ടും ഞാനത് പറയുന്നില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം അധ്യാപകനെ, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി വിദ്യാഭ്യാസ മനഃശാസ്ത്രം അധ്യാപകനെ എങ്ങനെയെല്ലാം ആണ് സഹായിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെ. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം മനഃശാസ്ത്രം എന്ന് പറയുന്നത് നന്നായിട്ട് അവന്റെ ക്ലാസ് മുറികളിലും അവന്റെ കുട്ടികളില് പ്രശ്നങ്ങളിലൊക്കെ അവൻ എന്ത് ചെയ്യേണ്ടി വരും, ഉപയോഗപ്പെടുത്തേണ്ടി വരും എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതായിരിക്കും അല്ലെ. അപ്പൊ പഠന ബോധന പ്രക്രിയ അതായത് നമ്മൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എന്ന് പറയും, അതായത് പഠനവും അധ്യാപനവും ആ ഒരു പ്രക്രിയയാണല്ലോ ക്ലാസ് മുറികളിൽ നടക്കുന്നത്. ആ പഠന ബോധന പ്രക്രിയ അതായത് ആ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് വളരെ എൻജോയബിൾ ആയിട്ട് വളരെ രസകരമായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാം ആവേശകരവുമായിട്ട് ആക്കുന്നതിന് അല്ലെ വളരെ രസകരവും, ആർക്കൊക്കെ രസകരം? കുട്ടികൾക്കും അതുപോലെ തന്നെ ക്ലാസ് മുറിയിലേക്ക് വരുന്ന അധ്യാപകർക്കും അതൊരിക്കലും ബോറടിക്കാൻ പാടില്ല, മടുക്കാൻ പാടില്ല. ഓരോ ദിവസവും അധ്യാപകൻ വളരെ താല്പര്യത്തോടു കൂടിയിട്ടായിരിക്കണം തന്റെ കുട്ടികളുടെ മുന്നിലേക്ക് വരേണ്ടത്. അപ്പോൾ ആ അധ്യാപനം വളരെയധികം രസകരമാക്കാനും കുട്ടികൾക്ക് അത് ആവേശകരം അല്ലെ, അധ്യാപകനും കുട്ടികൾക്കും എല്ലാം അത് ആവേശകരവും ആക്കുന്നതിന് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അല്ലെ, വിദ്യാഭ്യാസത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അല്ലെ, ആ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് കൈവരിക്കുന്നതിന് ആർക്ക്? കുട്ടികൾ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, അതുപോലെ തന്നെ കുട്ടികളുടെ സർവതോന്മുഖമായ, എന്താ ഈ സർവതോന്മുഖം എന്ന് പറഞ്ഞിട്ട്, വിവിധങ്ങളായിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പല പല മേഖലകളിലായിരിക്കും ആ കുട്ടി ഉണ്ടാവുക. അപ്പൊ എല്ലാ സർവതോന്മുഖം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ മേഖലകളിൽ വികാസം അല്ലെ മനസ്സിലാക്കണം. ഒരു അധ്യാപകന് കുട്ടിയെ നന്നായിട്ട് പഠിക്കുക മാത്രമല്ല, നന്നായിട്ട് പെരുമാറുന്നവരുണ്ടായിരിക്കും, നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ടായിരിക്കും, വരയ്ക്കുന്ന അപ്പൊ എല്ലാ വരയ്ക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നുള്ള നിലയിൽ ഒരു കുട്ടിയുടെ സർവതോന്മുഖമായ അതായത് എല്ലാ മേഖലകളിലെയും ഉള്ള കഴിവുകൾ മനസ്സിലാക്കേണ്ടത് ആരാണ്? അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാണ് അല്ലെ. അത് മനസ്സിലാക്കുന്നതിനൊക്കെ എന്ത് സഹായിക്കും? ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രം അധ്യാപകനെ സഹായിക്കും. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പഠനം അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്നത് അധ്യാപകന് എന്താണ്? തീർച്ചയായിട്ടും സഹായമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. കുട്ടിയുടെ താല്പര്യം മനസ്സിലാക്കാം അല്ലെ, കുട്ടിയുടെ മനോഭാവം മനസ്സിലാക്കാം, കുട്ടിയുടെ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാം, കുട്ടിയിൽ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് പരിഹരിക്കാം.
അതിങ്ങൾക്ക് ബോധ്യപ്പെട്ടതുമാണ്. അപ്പോ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ അധ്യാപകന് വിദ്യാഭ്യാസ മനഃശാസ്ത്രം പ്രയോജനപ്പെടുന്നത് എന്നുള്ളത് പോയിന്റ് പോയിന്റ് ആയിട്ട് ഞാൻ പറയാൻ പോവാണ്. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്നത്